ഓഗസ്റ്റ് 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങളാണ് ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും വേൾഡ് അലയൻസ് ഫോർ ബ്രസ്റ്റ് ഫീഡിംഗ് അസോസിയേഷൻ എന്നുള്ള ഓർഗനൈസേഷനാണ് ഈ വാരം ആഘോഷിക്കുന്നത്. ഒരു നവജാത ശിശു ജനിച്ചാൽ അമ്മയുടെ പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ജനിച്ച അരമണിക്കൂറിനുള്ളിൽ തന്നെ കൊടുക്കണം, എല്ലാ 2-3 മണിക്കൂറും കൊടുക്കേണ്ടതാണ്. അതേപോലെ ആദ്യത്തെ 6 മാസത്തിൽ അമ്മയുടെ പാൽ മാത്രമേ കൊടുക്കാവുള്ളൂ, വേറൊന്നും കൊടുക്കാൻ പാടില്ല. അതേപോലെ ഏതെങ്കിലും ഒരു സൈഡിൽ കുഞ്ഞ് കുടിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ സൈഡിൽ കുഞ്ഞിനെ ഫുട്ബോൾ ഹോൾഡ് പൊസിഷൻ എന്നുള്ള രീതിയിലും പിടിക്കാൻ കഴിയും. അപ്പോൾ വലത്തെ സൈഡിലാണെങ്കിൽ വലത്തെ സൈഡിൽ കുഞ്ഞിനെ കഴുത്തിനെ സപ്പോർട്ട് ചെയ്ത്, ബാക്കിനെ സപ്പോർട്ട് ചെയ്ത്, കാല് കക്ഷത്തിനടിയിൽ വെച്ചിട്ട് അടിയിൽ തലേണ വെച്ചിട്ട് പിടിക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് മലയൂട്ടൽ വാരത്തിനെ കുറിച്ചാണ്. നമ്മൾ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് സ്വന്തം പാല് കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണല്ലോ മലയൂട്ടൽ എന്ന് പറയുന്നത്. അത് ലോകമെമ്പാടും മലയൂട്ടൽ വാരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങളാണ് ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും വേൾഡ് അലയൻസ് ഫോർ ബ്രസ്റ്റ് ഫീഡിംഗ് അസോസിയേഷൻ എന്നുള്ള ഓർഗനൈസേഷനാണ് ഈ വാരം ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാ ഹോസ്പിറ്റലുകളിലും അതേപോലെ തന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ഈ ഒരു വാരം ഓഗസ്റ്റ് 1 മുതൽ 7 വരെയുള്ള വാരം ആഘോഷിക്കുന്നു. എല്ലാ വർഷവും പുതിയതായിട്ട് ഒരു തീം ഈ വാബ അല്ലെങ്കിൽ വേൾഡ് അലയൻസ് ഫോർ ബ്രസ്റ്റ് ഫീഡിംഗ് അസോസിയേഷൻ ഇറക്കാറുണ്ട്. ഈ വർഷത്തേക്ക് അവരിറക്കിയിരിക്കുന്ന തീം എന്ന് വെച്ചാൽ സ്റ്റെപ്പ് അപ്പ് ബ്രസ്റ്റ് ഫീഡിംഗ് സപ്പോർട്ട് ആൻഡ് എഡ്യൂക്കേറ്റ് എന്നാണ്. അപ്പം ഇപ്പോൾ ഉള്ള നിലവാരത്തിൽ നിന്ന് അല്ലെങ്കിൽ നിരക്കിൽ നിന്ന് അമ്മമാർ കൂടുതലായിട്ട് കുഞ്ഞുങ്ങളെ മുലയൂട്ടണം എന്നാണ് ഈ വർഷത്തെ ടീമിൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടി ആൾക്കാരെ കൂടുതൽ ബോധവൽക്കരിക്കുക, എഡ്യൂക്കേറ്റ് ചെയ്യുക, അതേപോലെ അമ്മമാരെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ആശുപത്രി എന്ന് മാത്രമല്ല വീട്ടുകാരും അമ്മയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വാരത്തിൻ്റെ ടീമിൻ്റെ ഉദ്ദേശം. ഇനി മുലയൂട്ടലിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു നവജാത ശിശു ജനിച്ചാൽ അമ്മയുടെ പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പം ജനിച്ച അരമണിക്കൂറിനുള്ളിൽ തന്നെ കൊടുക്കണം, എല്ലാ 2-3 മണിക്കൂറും കൊടുക്കേണ്ടതാണ്. അതേപോലെ ആദ്യത്തെ 6 മാസത്തിൽ അമ്മയുടെ പാൽ മാത്രമേ കൊടുക്കാവുള്ളൂ, വേറൊന്നും കൊടുക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും നല്ലൊരു സ്വാസ്ഥ്യം അല്ലെങ്കിൽ ഹെൽത്ത് ഉണ്ടാവുന്നതായിരിക്കും. അമ്മയ്ക്കുണ്ടാവുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കുഞ്ഞിനെ കൂടുതലായിട്ട് മുലയൂട്ടുന്ന അമ്മമാർക്ക് കൂടുതൽ നേരം, ഏകദേശം 2 മണിക്കൂർ കൂടുതൽ ഉറങ്ങാൻ കഴിയും എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. കാരണം ഫോർമുല ഫീഡ് കൊടുക്കുന്ന അമ്മമാർക്ക് എപ്പോഴും എല്ലാ 2 മണിക്കൂറും എഴുന്നേൽക്കണം, പൊടിപ്പാൽ ഉണ്ടാക്കണം, പാത്രം സ്റ്റെറിലൈസ് ചെയ്യണം, അവർക്ക് കൂടുതൽ ജോലിയാണ്. അതേസമയം കുഞ്ഞിനെ മുലയൂട്ടുന്ന അമ്മമാർ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി ഫീഡ് ചെയ്യുന്നതാണ്. അതുകൂടാതെ കുഞ്ഞിൻ്റെ നിലവാരം അല്ലെങ്കിൽ സ്വാസ്ഥ്യം നല്ലതായതിനാൽ അമ്മയ്ക്ക് കൂടുതൽ സന്തോഷമുണ്ടാവുന്നതായിരിക്കും, അമ്മയുടെ ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി കുറയുന്നതായിരിക്കും, കുഞ്ഞുമായിട്ട് കൂടുതൽ സ്നേഹബന്ധം ഉണ്ടാവുന്നതായിരിക്കും. അമ്മയ്ക്ക് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ള ക്യാൻസറുകൾ കുറയുന്നതായിരിക്കും. വേറെ പല രോഗങ്ങൾ, ഇപ്പം വയസ്സുകാലത്ത് എല്ലിൻ്റെ അസുഖങ്ങൾ, ഓസ്റ്റിയോപോറോസിസ് കുറയുന്നതായിരിക്കും. ഇനി അതേപോലെ തന്നെ പ്രസവത്തിന് കൂടുതൽ സാധ്യത ഉണ്ടാവുന്നില്ല. മുലയൂട്ടുന്ന അമ്മമാർക്ക് പ്രസവ സാധ്യത, ഇനി അടുത്ത പ്രഗ്നൻസി ഉണ്ടാവാനുള്ള സാധ്യത കുറയുന്നതായിരിക്കും. പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ബ്ലീഡിങ്ങിൻ്റെ സാധ്യത കുറയുന്നതായിരിക്കും. പലപ്പോഴും ഡെലിവറി കഴിഞ്ഞിട്ട് ഗർഭപാത്രത്തിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാവാം, അതും കുറയുന്നതായിരിക്കും. ഇനി കുഞ്ഞിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അമ്മയുടെ പാല് തന്നെയാണ് കുഞ്ഞിന് ഏറ്റവും ബെസ്റ്റ്. എല്ലാ തരം ന്യൂട്രിയൻസും അമ്മയുടെ പാലിൽ തന്നെ ഉണ്ട്. അത് വളരെ പെട്ടെന്ന് ദഹിക്കാൻ പറ്റിയ രീതിയിലാണ് അമ്മയുടെ പാലുള്ളത്, വളരെ ഈസിലി ഡൈജസ്റ്റബിൾ ആണ്. ഇനി കുഞ്ഞിന് പല അസുഖങ്ങളുണ്ടാവാം അല്ലേ, ന്യൂമോണിയ, ലങ്ങിൻ്റെ അസുഖം, വയറിൻ്റെ അസുഖം, ഡയറിയ, അല്ലെങ്കിൽ ചെവിക്ക് അസുഖം, ഇയർ ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ മരണ നിരക്ക്, ഈ എല്ലാ കാര്യങ്ങളും മലയൂട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് കുറവായിരിക്കും. ന്യൂമോണിയ കുറവായിരിക്കും, ഡയറിയ കുറവായിരിക്കും, ഇയർ ഇൻഫെക്ഷൻസ് കുറവായിരിക്കും, പിന്നെ മരണനിരക്കും കുറവായിരിക്കും. എന്തിന്, ലിംഫോമ പോലത്തെ ക്യാൻസേഴ്സ് പോലും അലർജി അസുഖങ്ങൾ പോലും
അമ്മയുടെ പാല് കുടിച്ച് വളരുന്ന കുട്ടികൾക്ക് കുറവായിരിക്കും. അതുകൂടാതെ കുഞ്ഞിൻ്റെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും കൂടുതലായിരിക്കും. കുഞ്ഞിന് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും, ഇമോഷണലായിട്ട് മറ്റുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ സ്നേഹബന്ധം ഉണ്ടാക്കാൻ കഴിയുന്ന കുട്ടിയായിരിക്കും. കുഞ്ഞിൻ്റെ മനസ്സിൽ പേടി, ദേഷ്യം എന്നുള്ള ഇമോഷൻസ് കുറവായിരിക്കും. ഇനി കുഞ്ഞിന് മറ്റ് വലുതാകുമ്പോൾ ജീവിതത്തിൽ കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാൻ കഴിയും, കൂടുതൽ നല്ല നിലയിലെത്താൻ കഴിയും, കൂടുതൽ നല്ല സാലറി അല്ലെങ്കിൽ ഇൻകം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അകമൊത്തമായിട്ട് സൊസൈറ്റിക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഇത് ലോകമൊത്തവും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇനി മുലയൂട്ടുന്ന അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യമായിട്ടും ഡെലിവറി കഴിഞ്ഞ്, പ്രസവം കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ബേബിയെ അരമണിക്കൂറിനുള്ളിൽ തന്നെ ഫീഡ് ചെയ്യാൻ നോക്കുക. കുഞ്ഞിനെ കയ്യിലെടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ 5 മാസം കുഞ്ഞിൻ്റെ കഴുത്തിന് ഉറപ്പ് കാണത്തില്ല. അപ്പോൾ ആ ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെ കുഞ്ഞിനെ പാല് കൊടുക്കുന്ന സമയത്ത് തല ചിലപ്പോൾ തിരിഞ്ഞ് ഉരുണ്ടിട്ട് പാല് കൊടുക്കാൻ പറ്റാതെ വരാം. അതുകൊണ്ട് കഴിയുന്നതും കഴുത്തിൻ്റെ താഴെ വേണം പിടിക്കാൻ. അപ്പോൾ കുഞ്ഞിനെ എങ്ങനെ മുലയൂട്ടുന്ന സമയത്ത് പിടിക്കാൻ കഴിയും എന്നുള്ളതിനെ പറ്റി തന്നെ ഒരു പ്രത്യേക ഇതുണ്ട്, ടോപ്പിക്കുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ കുഞ്ഞിനെ എടുക്കുന്ന പൊസിഷനാണ് ക്രേഡിൽ പൊസിഷൻ എന്ന് പറയുന്നത്. പക്ഷേ കഴുത്തിനടിയിൽ പിടിക്കുമ്പോൾ അമ്മയ്ക്ക് കൂടുതൽ സ്റ്റേബിളായിട്ട് കുഞ്ഞിനെ പിടിക്കാൻ പറ്റും. അതിനെയാണ് ക്രോസ് ക്രേഡിൽ പൊസിഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഏതെങ്കിലും ഒരു സൈഡിൽ കുഞ്ഞ് കുടിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ സൈഡിൽ കുഞ്ഞിനെ ഫുട്ബോൾ ഹോൾഡ് പൊസിഷൻ എന്നുള്ള രീതിയിലും പിടിക്കാൻ കഴിയും. അപ്പോൾ വലത്തെ സൈഡിലാണെങ്കിൽ വലത്തെ സൈഡിൽ കുഞ്ഞിനെ കഴുത്തിനെ സപ്പോർട്ട് ചെയ്ത്, ബാക്കിനെ സപ്പോർട്ട് ചെയ്ത്, കാല് കക്ഷത്തിനടിയിൽ വെച്ചിട്ട് അടിയിൽ തലേണ വെച്ചിട്ട് പിടിക്കാവുന്നതാണ്. അതേപോലെ കുഞ്ഞ് പാല് കുടിക്കുന്ന സമയത്ത് നല്ലോണം കുഞ്ഞിൻ്റെ വായ്ക്കകത്ത് അമ്മയുടെ ഏരിയുള്ള നിപ്പിൾ എന്നുള്ള ഭാഗം കയറേണ്ടതാണ്. ഇപ്പോൾ നല്ലോണം കയറിയില്ലെങ്കിൽ, നിപ്പിൾ മാത്രമാണ് കയറുന്നുണ്ടെങ്കിൽ അവിടെ മുറിഞ്ഞിട്ട് രക്തം വരാം. കുഞ്ഞിന് നല്ലോണം പാല് കിട്ടാതെ ചിലപ്പോൾ ഷുഗർ കുറഞ്ഞ് ജന്നി വരാം ചെറിയ കുഞ്ഞാണെങ്കിൽ. അതേപോലെ കൂടുതൽ എയർ വിഴുങ്ങാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഛർദ്ദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലോണം വായ്ക്കുള്ളിൽ കയറണം. അതിനുവേണ്ടി കുഞ്ഞിൻ്റെ കഴുത്തിൻ്റെ താഴെ പിടിച്ചിട്ട് ബ്രസ്റ്റിനെ ഒരു സി മാതിരി പിടിച്ചിട്ട് ഉള്ളിലേക്ക് കയറ്റാൻ നോക്കുക. അപ്പോൾ പലപ്പോഴും കുഞ്ഞുങ്ങൾ തണുത്താൽ മൂക്കടയാം. മൂക്കടഞ്ഞാൽ കുഞ്ഞിന് പാല് കുടിക്കാൻ കഴിയില്ല, ശ്വാസം കിട്ടാത്തത് കൊണ്ട്. അപ്പോൾ പാല് കുടിക്കുന്ന സമയത്ത് മൂക്കടപ്പുണ്ടെങ്കിൽ കുഞ്ഞിനെ ഉറക്കിയിട്ട് കുഞ്ഞിൻ്റെ മൂക്കിൽ സലൈൻ ഡ്രോപ്സ് കിട്ടുന്നതായിരിക്കും, അത് ഒഴിച്ചിട്ട് മൂക്ക് തുറന്നിട്ട് നല്ലോണം ഫീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ ഈ സലൈൻ ഡ്രോപ്സൊക്കെ വരുന്നതിന് മുൻപ് പണ്ടുള്ള അമ്മമാർ മൂക്കിൽ നിന്ന് വാ വെച്ചിട്ട് വലിച്ചെടുക്കുമായിരുന്നു മൂക്ക് തുറക്കാൻ വേണ്ടി, പാല് നല്ലോണം കുടിക്കാൻ വേണ്ടി. അതേപോലെ തന്നെ സലൈൻ ഡ്രോപ്സ് ഒഴിക്കുക, മൂക്ക് തുറക്കുക, നല്ലോണം ഫീഡ് ചെയ്യുക. ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ കവിളിൽ അരമണിക്കൂർ ഉരച്ചൊരച്ച് ഫീഡ് ചെയ്യുക. കാരണം കുഞ്ഞിന് അങ്ങനെ പ്രത്യേകിച്ച് ഓർമ്മശക്തിയോ ഒന്നുമില്ല, വെയിറ്റ് കൂട്ടണമെന്നൊന്നും ആഗ്രഹമില്ല. അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം. അതുകൊണ്ട് കവിളിൽ അരമണിക്കൂർ ഉരച്ചൊരച്ച് ഫീഡ് ചെയ്യുക. ഫീഡ് ചെയ്തതിന് ശേഷം കുഞ്ഞിനെ അമ്മയുടെ തോളത്ത് വയ്ക്കാൻ നോക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് വയ്ക്കുക. മൂക്കടപ്പുണ്ടെങ്കിൽ കൂടുതൽ ഗ്യാസ് വിഴുങ്ങാൻ സാധ്യതയുണ്ട്, കൂടുതൽ നേരം അരമണിക്കൂർ ചിലപ്പം വയ്ക്കേണ്ടി വരാം. ഇനി ചിലപ്പോൾ കുഞ്ഞിന് വയറിനൊത്തിരി ഗ്യാസ് ഉണ്ടെങ്കിൽ വയറ് നിറഞ്ഞിരിക്കാം, പെരുത്തിരിക്കുന്നതായിട്ട് കാണാം, ഇക്കിളുണ്ടാവാം, ചിലപ്പോൾ ഓർക്കാനം ഉണ്ടാവാം. അങ്ങനെയൊക്കെ സിറ്റുവേഷനിലും കുഞ്ഞിനെ തോളത്ത് വെച്ച് ഗ്യാസ് കളയാൻ നോക്കുക. ഇനി നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞിൻ്റെ വായിൽ നല്ലോണം കയറിയില്ലെങ്കിൽ ചിലപ്പം അമ്മയുടെ നിപ്പിളിൽ മുറിവുണ്ടാവും, അതിനെ പറയുന്ന ക്രാക്ക് നിപ്പിൾ. അതിൽ നിന്ന് രക്തം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിവാകാൻ വേണ്ടി നല്ലോണം ഉള്ളിലേക്ക് കയറ്റാൻ നോക്കുക. ആ ക്രാക്കുള്ള സ്ഥലത്ത് അമ്മയുടെ പാല് തന്നെ പിഴിഞ്ഞിട്ട് തേക്കാവുന്നതാണ്. അമ്മയുടെ പാലിൽ ഒത്തിരി അധികം ഔഷധ ഗുണങ്ങളുണ്ട്. അതിൽ സ്റ്റെം സെൽസ് ഉണ്ട്, എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്, മാക്രോഫേജ് ഉണ്ട്, ഇമ്മ്യൂണോഗ്ലോബിൻ ഉണ്ട്. ഇതെല്ലാം മുറിവിനെ ഉണങ്ങാൻ സഹായിക്കുന്നതാണ്. ഇനി ഒരു 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ അമ്മമാർക്ക് പാല് കെട്ടിയിട്ട് വേദന ഉണ്ടാവും, അതിനെയാണ് എൻഗോർജ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പാല് കൊടുത്തതിന് ശേഷം അമ്മയ്ക്ക് എല്ലാ 2-3 മണിക്കൂറും പാല് പിഴിഞ്ഞ് സ്പൂണിൽ കൂടെ കുഞ്ഞിനെ കൊടുത്താൽ ആ എൻഗോർജ്മെൻ്റ് കൊണ്ടുണ്ടാവുന്ന വേദന കുറയും. ഇനി ചിലപ്പോൾ പാല് കെട്ടിയിട്ട് ഉള്ളിൽ ഇൻഫ്ലമേഷൻ വരാം, മാസ്റ്റൈറ്റിസ് എന്ന് പറയും. അതേപോലെ ആ പാല് കെട്ടിയ പാല് പഴുത്തിട്ട് ബ്രസ്റ്റ് ആബ്സസ് ഉണ്ടാവാം. ഇതൊന്നും ഉണ്ടാവാതിരിക്കണമെങ്കിൽ നല്ലോണം കുഞ്ഞിൻ്റെ വായിൽ കയറ്റിയിട്ട് നല്ലോണം ഫീഡ് ചെയ്താൽ മാത്രം മതി. ഇനി അഥവാ അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണിക്കുക. അങ്ങനെ പഴുപ്പൊക്കെ വരുന്നുണ്ടെങ്കിൽ പനി ഉണ്ടാവാം, ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വരാം. ആ പഴുപ്പ് എടുക്കേണ്ടി പുറത്തെടുക്കാൻ വേണ്ടി ചെറിയൊരു ഇൻസിഷൻ ഇട്ട് ആ പഴുപ്പ് എടുക്കേണ്ടി വരാം. ചില അമ്മമാർക്ക് പാല് കുറവുണ്ടാവാനുള്ള പ്രശ്നങ്ങളും കാണാറുണ്ട്.
അപ്പോൾ അവരിൽ എനിക്ക് പറയാനുള്ളത് കൂടുതൽ നേരം ഫീഡ് ചെയ്യുക, കൂടുതൽ തവണം ഫീഡ് ചെയ്യുക, പാല് കൂടുന്നതായിട്ട് ചിന്തിക്കുക. അമ്മയുടെ നടുവിൻ്റെ രണ്ട് സൈഡിലായിട്ട് മധ്യത്തിൽ തിരുമ്മിയ വേദന കൂടും, സൈഡിലായിട്ട് തിരുമ്മിക്കൊടുക്കുക ഒരു 4 തവണ 15 മിനിറ്റ്. നടുവേദന പാല് കുറയ്ക്കുന്നതായിരിക്കും. വെള്ളം നല്ലോണം കുടിക്കുക, കുഞ്ഞിൻ്റെ കൂടെ ഉറങ്ങുക, കാരണം കുഞ്ഞ് കൂടുതലും രാത്രിയിലാണ് എഴുന്നേൽക്കുന്നത്.